ഞാനാണ് സെറ. ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ബീച്ചിൽ പോകും. ഒരുപാട് മീൻ, ചെറിയ മീൻ, വലിയ മീൻ, മത്സ്യകന്യക, ആന, കരളിപ്പുളി, കാട്ടില് സകല ജന്തുക്കളെയും തമ്മികൾ അവിടെ ഉണ്ട്. ഹായ്, എന്ത് രസം! വരുതോ നിങ്ങള്, നല്ല കാഴ്ചകളുണ്ട്, ഇങ്ങോട്ട് വാ. ആലപ്പുഴ ബീച്ചിൽ ഫണ്ടുകൾ ഒരുക്കുന്ന വിസ്മയ കാഴ്ചകൾ കാണാനായിട്ടാണ് ഇന്ന് സെറയും കൂട്ടിയുള്ള ഞങ്ങളുടെ യാത്ര. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ ഒരു വിസ്മയ കാഴ്ചയിലേക്കാണ് ഈ ഫൺ വേൾഡ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ മൃഗങ്ങളെല്ലാം വെറും ഡെമ്മികൾ മാത്രമാണ്, പക്ഷേ ഒറിജിനൽ പോലെ തോന്നിക്കും. പിള്ളേരെ, പിള്ളേരെ ശ്രദ്ധിച്ചോ. ഈ വരുന്ന ജനുവരി 15 വരെ ഇത് ആലപ്പുഴ ബീച്ചിലുണ്ടാകും. 7-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ബാക്കി വരുന്നവർക്കെല്ലാം 120 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടാകും. ഫൺ വേൾഡ് ഒരുക്കുന്ന ഈ വിസ്മയ കാഴ്ചകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ ഒരു അത്ഭുത ലോകത്തിലേക്ക് ഇത് കൂട്ടിക്കൊണ്ടു പോകുന്നു. സൈക്കിൾ കാണിക്കാൻ വെച്ചേക്കാണ്. ക്ലാസ് വെച്ചേക്കോ.
എടുക്കാൻ പറ്റത്തില്ല. പിന്നീട് മത്സ്യങ്ങളുടെ ഒരു മായ പ്രപഞ്ചമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലും കളറിലുമുള്ള മത്സ്യങ്ങൾ മുതൽ ഭീമാകാരമായിട്ടുള്ള മത്സ്യങ്ങൾ വരെയുള്ള പടുകൂറ്റൻ അക്വേറിയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ മത്സ്യങ്ങളുടെ നടുവിൽ കൂടിയാണ് ഈ ഫൺ വേൾഡ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 12 അടിയോളം പൊക്കത്തിലുള്ള പടുകൂറ്റൻ അക്വേറിയമാണ് രണ്ട് വശങ്ങളിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവിടെ കടൽ മീനുകളും മറ്റു തരത്തിലുള്ള മത്സ്യങ്ങളും യഥേഷ്ടം വിഹരിക്കുന്നത് നമുക്ക് കാണാം. അക്വേറിയം തമ്മിൽ കൂട്ടുകെട്ടി അതിന് നടുവിലൂടെ ഒരു തുരങ്കം പോലെയും വഴിക്കിറങ്ങിയെത്തിക്കുന്നത് കാണാം. മത്സ്യങ്ങൾ വശങ്ങളിൽ നിന്നും വന്ന് തലയ്ക്ക് മുകളിലൂടെ പാസ് ചെയ്യുന്നു പോകുന്നത് കാണാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ചെറു മത്സ്യങ്ങൾ
വളരെ നയന മനോഹരങ്ങളാണ്. ഇത് ഈലാണ്, വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്ന മത്സ്യം. കൊച്ചുകുട്ടികൾക്കായി മീൻ പിടിച്ച് കളിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കമ്പനിക്ക് മൊത്തം 18. ഇത് കേരളത്തിൽ രണ്ടെണ്ണം. ഇത് മലയാളിയുടെയാണോ അതോ ഇവിടുത്തെ ബാംഗ്ലൂർ? അവർക്ക് 18 കമ്പനി ഉണ്ടല്ലോ. ഇവിടുത്തെ തലശ്ശേരിക്കാണ് ജനറൽ മാനേജർ. ഇപ്പൊ കേരളത്തിൽ രണ്ടിടത്ത് ഓടുന്നുണ്ട്. ഇത് ജനുവരി 15 വരെ, അത് കഴിഞ്ഞ ഉടനെ മാറും. ഇപ്പോൾ എവിടെ വേറെ രണ്ടിടത്തുള്ളത് കേരളത്തിൽ? തൊടുപുഴ. ഈ ഫൺവേൾഡ് എന്ന കമ്പനിയിലെ ഒരു സെക്യൂരിറ്റിക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ തോമസ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരുകാരനാണ് ഇതിൻ്റെ ഓണർ. ഇന്ത്യയിൽ ഏതാണ്ട് 18 ഇതുപോലുള്ള കമ്പനികൾ ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ കാണുന്നതുപോലെ കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ ഈ പ്രസ്ഥാനം നടത്തുന്നുണ്ട്, തൊടുപുഴയും കോട്ടയ്ക്കലും. ഇത് കേരളത്തിൽ ഇതിൻ്റെ ജനറൽ മാനേജർ ഒരു തലശ്ശേരിക്കാരനാണെന്ന് പറയുന്നു. ഏതായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുപോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ബിസിനസ് ശൃംഖലയിൽ കൂടിയാണ്.
ഇത് ഒരു മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. മുട്ടുവേദന, ശരീരവേദന, ജോയിൻ്റ് വേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്വയം മസാജ് ചെയ്യാവുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. ഇവിടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളെ നമുക്ക് കാണാം. ഏതായാലും ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. എല്ലാം പ്രത്യേകം പ്രത്യേകം ഇതിന്റെ കൂടെ തൈലം വല്ലതും കിട്ടും. കിടും ഇതിനങ്ങനെ ഗ്യാരണ്ടി വല്ലതും അല്ല. ഇതിപ്പോ നമുക്ക് ഇതിന് കേടായി കഴിഞ്ഞാൽ അരിപ്പാട് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നു. ഇത് ചുക്ക് കരിപ്പുട്ടിയാണ്. നമുക്ക് കാപ്പി ഇട്ട് കുടിക്കാം, അല്ലാതെയും കഴിക്കാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ, തുണിത്തരങ്ങൾ പണ്ട് കേരളത്തിൽ നമുക്ക് കിട്ടിയിരുന്നതും ഇപ്പോൾ കാണാത്തതുമായിട്ടുള്ള മിഠായികൾ, മറ്റ് പല വസ്തുക്കളും ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ, പപ്പടത്തിൻ്റെ വെറൈറ്റികൾ, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് പപ്പടത്തിന്റെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്.
എന്താണ് ഇവിടെ ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇവിടെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു വളരെ പ്രയോജനകരമായിരിക്കും. വിവിധ തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങളും മറ്റ് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ജനുവരി 15 വരെയുള്ളൂ ഇവിടുത്തെ ഈ വിസ്മയ കാഴ്ചകൾ. പകലെ ഏത് സമയത്തും നമുക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാവുന്നതാണ്. ഈ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും മറ്റ് കാഴ്ചകളുണ്ട്. വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ തന്നെ ഇവിടെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയി നട്ട് പിടിപ്പിക്കാവുന്നതാണ്. വിവിധ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന സസ്യങ്ങൾ, അടീനിയത്തിൻ്റെ വിവിധ തരത്തിലുള്ള പൂക്കളുണ്ടാകുന്ന സസ്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോയ്ക്ക് പുറത്താണ്, കാര്യം നമുക്കെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങുകയാണ്. ഇനി മറ്റൊരു അത്ഭുത കാഴ്ചയുമായിട്ട് ഈ സേറ ആർട്സ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.